بسم الله الرحمن الرحيم، الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. وعن أبي سعيد سعد بن مالك بن سنان الخضري رضي الله عنه عن النبي صلى الله عليه وسلم قال صلى الله عليه وسلم تنقل പറഞ്ഞു كان في من كان قبلكم നിങ്ങളുടെ മുൻകഴിഞ്ഞ സമൂഹത്തിൽ ഉണ്ടായിരുന്നു റജുലുൻ ഒരാൾ ഖതല തിസ്അത്തു വ തിസ്ഈന നഫ്സൻ അദ്ദേഹം 99 ആൾക്കാരെ കൊന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും അത്തരം ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ജീവിച്ച അവസാനം അദ്ദേഹം കൊന്നത് 99 പേരോളം കൊന്നിട്ടുണ്ട് ഫസഅല അൻ അഅലമ അഹ്ലിൽ അർദ് അതിനുശേഷം അദ്ദേഹം അന്വേഷിച്ചു ഈ നാട്ടിലെ ആരാണ് കൂടുതൽ വിവരമുള്ള ആളാകാൻ അദ്ദേഹത്തിനുള്ള മനമാറ്റമാണ് ഫദുല്ല അല റാഹിബിൻ അങ്ങനെ ഒരു പുരോഹിതനെ അറിയിച്ചു കൊടുത്തു ആർക്കെയോ അങ്ങനെ പുരോഹിതനെ അദ്ദേഹം ഫാത്താ ഫദേഹെ സമീപിച്ചു ഫക്കാല അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നഹു ഖത്തല തിസ്അത്തി സീന നഫ്സ് ഞാൻ ഇങ്ങനെ 99 പേരോളം കൊന്ന ആളാണ് ഫഹല്ലഹു മിൻ തൗബത്തി അങ്ങനെ തൊന്നും ആൾക്ക് തൗബയുണ്ടോ ഫക്കാല ല ഈ പുരോഹിതൻ പറഞ്ഞു ല തൗബയില്ല അങ്ങനെ കൊന്ന ആൾക്ക് തൗബയില്ല ഫഖത്തലഹു ഫക്കമ്മല ബിഹിമിയത്തൻ അങ്ങനെ ഈ മനുഷ്യന് അയാളെയും കൂടെ കൊന്നു 100 പൂർത്തിയാക്കി ഇനിയിപ്പോ ഇയാളെ കൊല്ലാണ്ട് നിന്നിട്ടെന്താ അയാൾ എനിക്ക് വിഷമമുള്ള ഒരു വർത്തമാനം പറഞ്ഞ ആളില്ല ഇയാളെയും കൂടി ഇരിക്കട്ടെ എന്നുള്ളതിൽ അയാളെയും കൊന്നു സുമ്മ സലാനി പിന്നെ അദ്ദേഹത്തിന് മനമാറ്റം ഉണ്ടായി അദ്ദേഹത്തിന് തോപ ചെയ്യണം എന്ന ചിന്ത ഉണ്ടായി അദ്ദേഹം ആരാ വിവരമുള്ള ആളെന്ന് പിന്നെ അന്വേഷിച്ചു ഫദുല്ലാല റജുലിൻ ആലിമിൻ അങ്ങനെ വിവരമുള്ള ഒരാളെ അറിയിച്ചു കൊടുത്തരക്കെ അദ്ദേഹത്തിന്റെ അടുക്ക ചെന്നു ഫക്കാല ചോദിച്ചു ഇന്നഹു ഖതല മിഅത്ത നഫ്സിൻ ഒരാൾ 100 കൊന്നിട്ടുണ്ട് ഫഹല്ലഹു മിൻ തൗബത്തിൻ അയാൾക്ക് തൗബ ഉണ്ടാവും ഫക്കാല നഅം പണ്ഡിതൻ പറഞ്ഞു അതേ തൗബയുണ്ട് പണ്ഡിതൻ ചോദിച്ചു അമൻ യഹൂലു ബൈനഹു ബൈന തൗബത്തി ആരാണ് ഒരു തെറ്റ് ചെയ്തു പോയ ഒരാളുടെ ഇടയിലും തൗബയുടെ ഇടയിലും മറയിടാൻ ആരാണ് അർഹനായത് ആരങ്ങനെ ചെയ്യുക ഇൻതുലുഖ് ഇല അർലി കഥാവ കഥ നീ ഇന്നാലിന്ന് നാട്ടിലേക്ക് ചെല്ലും ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഒന്ന് തൗബ ചെയ്യണം എന്ന പശ്ചാത്താപത്തിൽ ചിന്ത ഉള്ളപ്പോൾ പണ്ഡിതനെ സമീപിച്ചു ആദ്യം പുരോഹിതനെ അഥവാ ഒരു ആരാധനയുമായി കഴിഞ്ഞുകൂടുന്ന ഒരാളെയാണ് സമീപിച്ചത് അദ്ദേഹം തൗബ ഇല്ലെന്നാണ് പറഞ്ഞത് രണ്ടാമത് പണ്ഡിതൻ പറഞ്ഞത് തൗബ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇൽമ് ഉണ്ടാകുമ്പോഴാണ് അത്തരം വലിയ വിഷയങ്ങളിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുക അല്ലെങ്കിൽ സ്വയം നാശത്തിലേക്കും മറ്റുള്ളവർക്ക് നാശത്തിലേക്കും എത്തിപ്പെടാൻ വരെ അറിവില്ലാത്ത ഒരു അവസ്ഥ കാരണമാകും എന്നൊരു പാഠം ഇതിലുണ്ട് ഇന്തുലിപ്പ ഇല അർലി കഥാവ കഥ ഇന്നാലെന്ന നാട്ടിലേക്ക് പോടി ഈ നാട്ടിൽ നിൽക്കണ്ട എന്നാവശ്യപ്പെട്ടു ഫ ഇന്ന ബിഹ ഉനാസൻ എന്നിട്ട് ഈ പണ്ഡിതൻ പറഞ്ഞു നീ ചെന്നാൽ ആ നാട്ടിൽ ജനങ്ങളുണ്ട് യഅബുദൂന അല്ലാഹ തആല ഫഅബുദുല്ലാഹമാഹും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നല്ല ആരാധനയൊക്കെ ഉള്ള ഒരു കൂട്ടരാണ് നാട്ടിലുള്ളത് അവരെ കൂടെ പോയി ഇബാദത്തൊക്കെ ചെയ്ത് നന്നായിക്കോ അല്ല തർജി ഇല അർലിക്ക നിന്റെ നാട്ടിലേക്ക് നീ മടങ്ങണ്ട ഫൈനഹ അർലു സൂയിൻ ഈ നാട് ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു മോശത്തിന് സാധ്യതയുള്ള നാടാണ് അതുകൊണ്ട് നിന്റെ നാട്ടിലേക്ക് മടങ്ങണ്ട ഫന്തുലക്ക ഹത്ത ഇതാണ് സൊഫത്വരീഖ് അദ്ദേഹം ആ നാട്ടിലേക്ക് പോയി അങ്ങനെ വഴിയുടെ പകുതിയിലെത്തിയപ്പോൾ അത്താഹുൽ മൗത്ത് അദ്ദേഹത്തിന് മരണം പിടിപെട്ടു ഫഖ്തസ്മത്ത് ഫീഹി മലായിക്കത്തുർ റഹ്മത്തിയോ മലായിക്കത്തുൽ അദാബ് അദ്ദേഹത്തിൻ്റെ റൂഹിൻ്റെ വിഷയത്തിൽ റഹ്മത്തിൻ്റെ മലായിക്കത്തും അദാബിൻ്റെ മലായിക്കത്തും ശിക്ഷയുടെ മലായിക്കത്തും തമ്മിൽ തർക്കം നടന്നു ഫക്കാലത്ത് മലായിക്കത്തുർ റഹ്മത്തി റഹ്മത്തിൻ്റെ മലായിക്കത്തുകളുടെ തർക്കത്തിൻ്റെ വശം എന്താണ് ജാ തായിബം മുഖബിലം ബി കൽബിഹി ഇദ്ദേഹം തൗബ മനസ്സുകൊണ്ട് തൗബ ചെയ്തിട്ട് വന്ന ആളല്ലേ ഇലല്ലാഹി തആല ഫക്കാലത്ത് മലായിക്കത്തുൽ അദാബി അദാബിൻ്റെ മലക്കുകൾ പറഞ്ഞു ഇന്നഹൂലം യഅമൽ ഖൈറം ഖത്തു അയാൾ ഒരു സൽക്കർമ്മം ഇതുവരെ ഒറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ചെയ്തതൊക്കെ മോശമല്ലേ ഉള്ളൂ ഫാത്താഹും മലക്കും ഫി സൂറത്തി ആദമിയിൽ അങ്ങനെ മനുഷ്യന്റെ രൂപത്തിൽ ഒരു മലക്ക് അവരുടെ അവരെ സമീപിച്ചു ഫജാലുഹു ബൈനഹും ഹക്കമൻ ഐ ഹക്കമൻ അവരുടെ ഇടയിലുള്ള ഒരു മധ്യസ്ഥനായിട്ട് ഈ മനുഷ്യന്റെ രൂപത്തിൽ വന്ന മലക്കുകളെ അവര് തന്നെ തമ്മിൽ തീരുമാനിച്ചു ഫക്കാല ഈ മധ്യസ്ഥൻ നിന്ന മലക്ക് പറഞ്ഞു ഖീസു മാ ബൈനൽ അർലൈനി നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഈ രണ്ട് നാട്ടിൻ്റെ ഇടയിലും അളക്കുക ഇല അയ്യത്തിഹിമാക്കാന അതിന് ഫഹുവലഹു അയാൾ ഏത് നാട്ടിലേക്കാണ് അടുത്തത് അതിലേക്ക് അയാളെ ചേർത്തിയാൽ മതി
ഫഖാസു അങ്ങനെ അളന്നു ഫവജദൂഹു അദ്ന ഇലൽ അർളിൽ ലത്തി അറാദ അയാൾ ലക്ഷ്യം വെച്ച നല്ല നാട്ടിലേക്കാണ് അല്പം അടുത്തത് എന്നവർ കണ്ടു ഫഖബലത്തുഹു മലായികത്തുർ റഹ്മ അങ്ങനെ റഹ്മത്തിൻ്റെ മലക്കുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിക്കാൻ അവരെ ചുമതലപ്പെടുത്തി ഈ സംഭവം ഇതിൽ പ്രധാനമായും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ കാലത്ത് സമൂഹത്തിൽ നടന്ന വിഷയമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല തൗബ സ്വീകരിക്കുന്നതിന് ഇത്രയേറെ സാധ്യതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളുടെ തൗബ സ്വീകരിക്കാൻ ഇത്രയേറെ അല്ലാഹു പരിഗണിക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും തൗബയെ വളരെ പ്രാധാന്യത്തോടുകൂടെ കാണണം. ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഈ ഹദീസിലുള്ള പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. തൗബ തൗബ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. തൗബക്ക് ഏറ്റവും ആവശ്യം നല്ല നാട്ടിലേക്കും നല്ലവരിലേക്കും അടുത്ത് കഴിയുക, നല്ലവരെ സമീപിക്കുക. അത് തൗബയുടെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. നന്നാകാൻ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് നല്ലവരെ സമീപിക്കുക, നല്ലവരുടെ കൂടെയാവുക. നമ്മൾ കച്ചവടവും മറ്റു ബിസിനസ്സും ജോലിയും മറ്റോരോ ഫീൽഡിലാണെങ്കിലും ഓരോ നമ്മളുള്ള ഫീൽഡിൽ നിന്നും എത്രമാത്രം നമുക്ക് നല്ലവരെ സമീപിക്കാൻ കഴിയുമോ, നല്ലവരുമായി സഹവാസം സ്ഥാപിക്കാൻ പറ്റുമോ അത്രയേറെ സ്ഥാപിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. നല്ല ദീനുമായി ബന്ധപ്പെട്ട ദീന് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ, സംവിധാനങ്ങൾ, നല്ല ക്ലാസുകൾ, അതുപോലെ നല്ല മജ്ലിസുകൾ, അതുമായിട്ടൊക്കെ എപ്പോഴും ബന്ധം പുലർത്തുക, ആകാവുന്നത്ര ബന്ധം പുലർത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. റബീഉലവ്വൽ മാസത്തിലാണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്മരണകളൊക്കെ നടക്കുന്ന നല്ല സദസ്സുകളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക തൗബക്കുള്ള നല്ലൊരു വഴിയാണ്. അല്ലാഹു അത്തരം തൗബയുടെ വഴി ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.